ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഡ്രസ്സ് വരച്ചെടുക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഫേസൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്, ഡ്രസ്സിൻ്റെ ഭാഗങ്ങളിലേക്ക് അതായത് ചിത്രത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെയാണ് ഒരു ഷർട്ട് വരയ്ക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 300 GSM ഐവറി ചാർട്ടാണ്. അപ്പോൾ തന്നെ വരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന പെൻസില് ആർട്ട് ലൈൻ്റെ 200 രൂപയുടെ കളർ പെൻസിലാണ്. അപ്പോൾ ഈ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഡ്രോയിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ ആരംഭിക്കാം. ഒരു ചെക്ക് ഷർട്ടാണ് ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഡ്രസ്സുകൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രസ്സിലെ ചുളിവുകൾ കറക്റ്റായിട്ട് വരയ്ക്കണം. അത് നമുക്ക് തെറ്റുമ്പോഴാണ് ഡ്രസ്സിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നത്. കാരണം ഡ്രസ്സ് ഒരാളുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഈ കൈയിൻ്റെയും അല്ലെങ്കിൽ ഈ ചെസ്റ്റിൻ്റെയും അയാളുടെ ശരീരത്തിൻ്റെ ബോഡി ഷേപ്പിനനുസരിച്ച് ഡ്രസ്സിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചിത്രത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതുപോലുള്ള ചെക്ക് ഷർട്ടുകൾ അല്ലെങ്കിൽ ലൈൻ ഷർട്ടുകൾ വരയ്ക്കുമ്പോൾ അങ്ങനെ വരുന്ന ഷർട്ടിൻ്റെ ചുളിവുകളും അതൊക്കെ നമുക്ക് ഈ കള്ളികളിലൂടെ അല്ലെങ്കിൽ ഈ ചെക്സിലൂടെ അല്ലെങ്കിൽ ലൈനുകളിലൂടെ, ലൈൻ ഷർട്ടാകുമ്പോൾ അതിൻ്റെ ലൈനുകളിൽ വരുന്ന വ്യത്യാസം, സ്ട്രൈറ്റായിട്ടുള്ള ലൈനില്ലാതെ വളഞ്ഞ് പൊളഞ്ഞ് വരുന്ന ലൈനുകളിലൂടെ നമുക്ക് ഡ്രസ്സിൻ്റെ ആ മടക്കുകളും ചുളിവുകളൊക്കെ നമുക്ക് ചിത്രത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളൊരു പ്ലെയിൻ ഷർട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഷെയ്ഡിങ്ങിലൂടെയാണ് ഡ്രസ്സിൻ്റെ ചുളിവുകൾ കൊണ്ടുവരാൻ സാധിക്കുക. ആ ഷർട്ടിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഹൈലൈറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും ഉണ്ടാവും. അപ്പോൾ ആ ഷെയ്ഡിലൂടെ നമുക്ക് ആ ഷർട്ടിൻ്റെ ചുളിവുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചില വസ്ത്രങ്ങൾ നമ്മൾ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ സാരി ആണെങ്കിലും അല്ലെങ്കിൽ ഷർട്ടാണെങ്കിലും, അതിൽ ചില ചിത്രങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ ഒരു പൂവിൻ്റെ ചിത്രമാണ് ആ ഡ്രസ്സിലുള്ളതെങ്കിൽ നമ്മളൊരു പേപ്പറിൽ ഒരു പൂവ് വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത് പോലെയല്ല ഒരു ഡ്രസ്സിൽ ഒരു ഡ്രസ്സ് അയാളിട്ട് നിൽക്കുമ്പോൾ ആ ഡ്രസ്സിലെ ചിത്രം ഉണ്ടാവുക. അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ, അപ്പോൾ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഷേപ്പിൽ തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലും ക്രിയേറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ ഉള്ളൂ ആ ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പ് നമുക്ക് ചിത്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു ഷർട്ടിൽ ഒരു പൂവിൻ്റെ ചിത്രം നമ്മൾ ഫോട്ടോയിലില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കും. അപ്പോൾ നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുന്നത് പോലെ തന്നെ ഡ്രസ്സിൽ വരയ്ക്കരുത്. ഡ്രസ്സിൻ്റെ ഷേപ്പിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അതായത് ആ ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രിൻറ്റിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ബ്ലൂ നിറത്തിലുള്ള ഒരു ചെക്ക് ഷർട്ടാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം റിയലിസ്റ്റിക് ആയിട്ടൊന്നുമല്ല വരയ്ക്കുന്നത്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഷെയ്ഡിങ് മെത്തേഡൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ ലെയറുകൾ ഈ ഒരു ചിത്രത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇതിലാകെ 2 ലെയറാണ് ചെയ്യുന്നത്. ഒന്ന് ലൈറ്റ് ബ്ലൂവിൻ്റെതും ഒന്ന് ഡാർക്ക് ബ്ലൂ. ഈ 2 കളർ വെച്ചിട്ടാണ് ഇതിൽ ഷെയ്ഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള ചെക്ക് ഷർട്ടുകൾ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈൻ ഷർട്ടായാലും, കാരണം ഇതിൻ്റെ ലൈനുകളിലൂടെയുള്ള ആ ഒരു വളവും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഡ്രസ്സിൻ്റെ ഷേപ്പും അതിൻ്റെ ആ ചുളിവുകളും നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള വസ്ത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു പേപ്പറിൽ ഗ്രിഡ് ഇടുന്നത് പോലെ വരയ്ക്കരുത്. ഷർട്ടിലേക്ക് ആ ഗ്രിഡ് വരുമ്പോൾ ആ ഗ്രിഡിൽ ചില ഷേപ്പിലെ മാറ്റങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോ ശ്രദ്ധിച്ചാൽ, ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം ഓരോ ലൈനുകളും എല്ലാം ഒരേപോലെയല്ല, പല ഭാഗങ്ങളിൽ വളഞ്ഞ് പുളഞ്ഞ് ആ രീതിയിലൊക്കെയാണുള്ളത്. കാരണം അതാണ് ആ ഒരു വസ്ത്രത്തിൻ്റെ ഒരു ഷേപ്പ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വരച്ചെടുക്കണം. അല്ലാതെ നമ്മളൊരു പേപ്പറിൽ ഗ്രിഡ് ഉപയോഗിക്കുന്ന പോലെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ വരയ്ക്കുന്ന പോർട്രേറ്റ്സ് കളർഫുൾ ആക്കുന്നതിൽ വസ്ത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കിപ്പോൾ ഈ പെയ്ഡ് വർക്കുകളൊക്കെ ചിലർ തരുമ്പോൾ, അപ്പോൾ അതിൽ ആ ഫോട്ടോ കുറച്ച് ഡള്ളായിട്ടുള്ള ഫോട്ടോ ആണെങ്കിലും അവരുടെ ഡ്രസ്സുകൾ നമുക്ക് കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഡ്രസ്സിൽ അല്പം മാറ്റങ്ങൾ വരുത്തിയാലും അത് അവരുടെ ഒരു ഇമേജിനെ ബാധിക്കാതെ അത് കൂടുതൽ നമുക്ക് ഭംഗിയാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ചെയ്യുന്ന പല പെയ്ഡ് വർക്കുകളിലും
ശരിക്കും അവർ തരുന്ന ഫോട്ടോ അതുപോലെ തന്നെ പകർത്താതെ ഈ വസ്ത്രങ്ങളിൽ, അതുപോലെ തന്നെ മുടി, താടി, ഇതിലൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ ആയിരിക്കണം ഒരു ആർട്ടിസ്റ്റ്. നമുക്കൊരു ഫോട്ടോ വരയ്ക്കാൻ തന്നാൽ അതുപോലെ തന്നെ കോപ്പി ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. അതായത് നമ്മുടെ ഒരു സിഗ്നേച്ചർ അതിൽ വേണം. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആൾ വരച്ചതാണെന്ന് നമുക്ക് തോന്നാം. ഒരു പല ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നമുക്ക് പല ചിത്രങ്ങൾ കണ്ടാലും അത് പെട്ടെന്ന് തന്നെ അവരുടെ സിഗ്നേച്ചർ, അതായത് അടിയിൽ അവരുടെ പേര് കാണാതെ നമുക്ക് പറയാൻ സാധിക്കും അത് ഇന്ന ആൾ വരച്ചതാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ വരയ്ക്കുന്നത്. നമ്മുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കുണ്ടാവണം. പോർട്രേറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വസ്ത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. അതായത് വസ്ത്രങ്ങളുടെ എല്ലാ ഭാഗവും തെളിയിച്ചുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കാതെ അങ്ങനെയും വരയ്ക്കാം. അതായത് ഒരു ഫോട്ടോ പോലെ തന്നെ അങ്ങനെ തന്നെ വരച്ചെടുക്കാം. മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് നോട്ടം ചെല്ലുന്ന ഭാഗങ്ങൾ, അതായത് കഴുത്തിൻ്റെ താഴേക്കൊക്കെയുള്ള സെൻട്രൽ പോർഷൻ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വരച്ചിട്ട് ബാക്കി സൈഡിലേക്ക് വരുന്ന കയ്യിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ അല്പം ബ്ലറായതുപോലെ ജസ്റ്റ് ലൈനിട്ട് അധികം ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കാതെ ഒഴിവാക്കി ആ ഒരു സ്റ്റൈലിലും നമുക്ക് വസ്ത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അത് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കാവുന്നതാണ്. ചിത്രം വരയ്ക്കുന്ന പല ആളുകൾക്കും കോമണായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖമൊക്കെ അടിപൊളിയായിട്ട് വരച്ച് വളരെ ഇൻട്രസ്റ്റോടുകൂടി വരയ്ക്കും. അടിപൊളിയായിട്ട് ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് വരച്ചിട്ട് അവസാനം ഈ ഡ്രസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു മുഖം വരയ്ക്കാൻ കൊടുത്തൊരു ഇമ്പോർട്ടൻസ് ഡ്രസ്സ് വരയ്ക്കുന്നതിൽ കാണിക്കാതിരിക്കും. അങ്ങനെ ആ ചിത്രത്തെ നശിപ്പിക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഫോട്ടോ വരയ്ക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ടോട്ടൽ ആ ചിത്രത്തിൻ്റെ ഓരോ പോയിൻറ്റും റിയലിസ്റ്റിക്കായിട്ട് വരച്ചാൽ മാത്രമേ ഉള്ളൂ ആ ചിത്രത്തിനൊരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ. വസ്ത്രങ്ങൾ നമ്മൾ വളരെ റിയലിസ്റ്റിക്കായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഒരു പോർട്രേറ്റിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അത് വെച്ച് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുഖം വരയ്ക്കുന്നതിൻ്റെ അതേ പ്രാധാന്യം നമ്മൾ വസ്ത്രങ്ങൾ വരയ്ക്കുന്നതിലും കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സ് വേണമെന്ന് തോന്നുന്ന ചിത്രങ്ങളിൽ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കരുത്. കാരണം നമ്മൾ ഈ വൈറ്റ് ഷർട്ടുകളൊക്കെ വരയ്ക്കുമ്പോൾ നിർബന്ധമായിട്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലേ ഉള്ളൂ നമുക്ക് വൈറ്റ് ഷർട്ടൊക്കെ റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വൈറ്റ് ഷർട്ട് വരയ്ക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്രേറ്റ്സ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു ഷർട്ട് എങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിലും അടിപൊളിയായിട്ടൊക്കെ നമുക്ക് വരയ്ക്കാം. നമ്മൾ എത്രത്തോളം സമയമെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ചിത്രം റിയലിസ്റ്റിക്കായിട്ടും മനോഹരമായിട്ടും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു പെട്ടെന്ന് വരച്ചെടുത്തതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിലും നന്നായിട്ട് നല്ല രീതിയിൽ വളരെ ഫോട്ടോ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് റിയലിസ്റ്റിക്കായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 100% റിയലിസ്റ്റിക്കായിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ അതിൽ നമുക്കൊരു 20% നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് 20% വരയ്ക്കാൻ പറ്റുന്നതെങ്കിൽ പിന്നീട് അത് 30% 40% അങ്ങനെ നിങ്ങളുടെ പ്രാക്ടീസിലൂടെയാണ് അത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ പൂർണ്ണമായും റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കുമെന്ന് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ചിത്രം വരയ്ക്കാൻ വേണ്ടി തുടങ്ങാൻ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.